യോഹന്നാൻ സുവിശേഷകൻ വീണ്ടും ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ കുറിച്ച് ഊന്നി പറയുകയാണ്. ജീവനുള്ള ക്രിസ്തുവിന്റെ ജീവനുള്ള ശരീരം ഭക്ഷിച്ച് ജീവനുള്ളവരാകാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. കർത്താവ് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. മരണത്തിൻ്റെ നുഖം തകർത്ത് തേജോമയമായ ശരീരത്തോടെ ഉയർത്ത് ജീവനിൽ നിറഞ്ഞു നിൽക്കുന്ന കർത്താവാണ് നമ്മോട് പറയുന്നത്, എന്നെ ഭക്ഷിക്കൂ എന്ന്. ഈ ലോകത്തിലെ എത്ര വില കൂടിയ ഭക്ഷണം കഴിച്ചാലും അതിന് വിശപ്പടക്കാനോ അല്ലെങ്കിൽ ഊർജം നൽകാനോ മാത്രമേ കഴിയുകയുള്ളൂ, ജീവൻ നൽകാൻ കഴിയുകയില്ല. ജീവനിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിന് മാത്രമേ ജീവൻ നൽകാൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവൻ നമുക്കും ലഭിക്കാനായിട്ടാണ് അവൻ ദിവ്യകാരുണ്യമായി തീർന്നത്. ദിവ്യകാരുണ്യം നമ്മുടെ ജീവൻ്റെ മന്നയാണ്. പാപത്തിനാൽ മൃതരായിത്തീർന്ന നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ജീവചൈതന്യം ഉള്ളിൽ നിറച്ച് നിത്യജീവിതത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്ന മഹാവിസ്മയമാണ് ഈ ദിവ്യകാരുണ്യം. അവിടുന്ന് വചനത്തിലൂടെ പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ആയതിനാൽ പൗലോസ് അപ്പോസ്തലനോടൊപ്പം നമുക്കും പ്രഖ്യാപിക്കാം, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ വസിക്കുന്നത്. ക്രിസ്തു നൽകുന്ന ജീവൻ സ്വീകരിച്ച് നമ്മൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലും വ്യക്തികളിലുമെല്ലാം ഈ ദൈവിക ജീവൻ പകർന്നു നൽകാൻ പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.